മഹാനഗരങ്ങളുടെ സമീപത്തേക്ക് പാമ്പ് വന്നു, വസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നു, ശരീരത്തിലൂടെ ഇങ്ങനെ നടന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വന്നിട്ട് കഴുത്തിലേക്ക് വന്നു. അതാ കഴുത്തിൽ ചുറ്റി എവിടെ നിന്നു. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. കറാമത്ത് എന്ന പേരിലാണ് ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അബ്ദുറഹ്മാൻ സഖാഫി തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് പല വേദികളിലൂടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ സമൂഹത്തിലേക്ക്, ഈ ജനവിഭാഗത്തിലേക്ക് പറയുന്ന കാര്യങ്ങൾ അത് വിശ്വാസയോഗ്യമായിരിക്കണം. ചില വിശ്വാസങ്ങൾ കൊണ്ട് മാത്രം, വിശ്വാസമാണല്ലോ ഇസ്ലാമിന്റെ അടിത്തറ, വിശ്വാസമാണ്, വിശ്വാസം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ അവര് യുക്തി കൊണ്ടും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അതിന്റെ സയന്റിഫിക് ടെമ്പർ അളക്കുന്ന സമയത്ത് അതൊരിക്കലും തെളിയിക്കാൻ കഴിയില്ല. ഇവിടെ ചില ആളുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയില്ല. എന്നാൽ വിശ്വാസി സമൂഹത്തിന് അതിനെല്ലാം വ്യക്തമായ മറുപടിയുണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയാവുന്നതുമാണ്. ഇപ്പോ ഈ ഇടയ്ക്ക് ഞാനൊരു യുക്തിവാദിയായ, യമു എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന എക്സ് മുസ്ലിമായ ഒരു മനുഷ്യൻ, അയാളെ മറ്റൊരാൾ വിളിച്ചിരിക്കുകയാണ് ഫോണിൽ. ഇപ്പൊ അതാണ് ട്രെൻഡ്, ഫോണിൽ വിളിക്കുക. വിളിക്കുന്ന ആൾക്ക് അറിവിന്റെ കണിക പോലുമില്ലാത്ത ചില ആളുകൾ, അവര് വിളിച്ചിട്ട് ഈ യുക്തിവാദികളായ ആളുകളുമായി കൊണ്ട് മണിക്കൂറുകൾ സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന വോയിസ് അതങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുകയാണ്. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിന് ഇവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. യുക്തിവാദികൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ, ഇപ്പോ ഈ അടുത്ത് ഒരു യുക്തിവാദി ചോദിച്ച ചോദ്യമാണ്, പ്രവാചകൻ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നുള്ളതാണ്. അതിന് വിശ്വാസികൾക്ക് മുമ്പിൽ അനേകം തെളിവുകളുണ്ട്. അവർ ആ തെളിവുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ഉടനെ തന്നെ മുഹമ്മദ് റസൂലുള്ളാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ ഷഹാദത്ത് ചൊല്ലുന്നത്, ഷഹാദത്ത് ചെയ്യുന്നത്, അത് നെഞ്ചകത്തിൽ ഉറപ്പിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തില് അതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തെളിവുണ്ട്, വിശ്വാസപരമായിക്കൊണ്ട് പല തരത്തിലുള്ള തെളിവുണ്ട്. ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ അനേകം തെളിവുകളുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് ഇവര് ഇതുപോലെ, ഇപ്പോ പേരോട് പറഞ്ഞ പോലെയുള്ള കഥകളുമായിട്ട് തീർന്നിട്ടില്ല. അതിന്റെ കുറച്ച് ബാക്കി കൂടി കേൾക്കുക, കുറച്ചുകൂടി നമുക്ക് പറയാനുണ്ട്. ഒരു പകർച്ചയും ഇല്ല. വഹുവ മഅദാലിക ലാ യഖ്തഉ കലാമഹു, പക്ഷേ മഹാനവറുകൾ സംസാരം മുറിക്കുന്നില്ല, വഴത് മുറിക്കുന്നില്ല. അതിങ്ങനെ സംസാരം തുടരുകയാണ്, ഇരുന്ന സ്ഥലവും മാറ്റിയില്ല. പിന്നെ ആ പാമ്പ് അവിടെ നിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി, അതേ വാലും കുത്തിയിട്ട് അവിടെ നിന്നു. മുഹീദ്ദീൻ ഷെയ്ഖ് നമ്മളെ മുന്നിൽ കുറച്ച് ശബ്ദിച്ചു, തുമ്മ കല്ലമാബി കലാമി, പിന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്തോ സംസാരിച്ചു. മാ ഫഹിമഹു അഹദുൻ മിനൽ ഹാദിരീൻ, പങ്കെടുത്ത ഒരാൾക്കും എന്താ പറഞ്ഞത് എന്ന് മനസ്സിലായില്ല. തുമ്മ ദഹബത്ത്, പിന്നെ പാമ്പ് പോയി. ജനങ്ങളെല്ലാം തിരിച്ചു വന്നു, മഹാനവരോട് ചോദിച്ചു എന്താണത് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, കാലത്തിനി ആ പാമ്പ് എന്നോട് പറഞ്ഞത്, ലഖദ് ഇഖ്തബർതു കസീറൻ മിനൽ ഔലിയായി, പല ഔലിയാക്കളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഫലം അറമി സലദാ, നിങ്ങളെ പോലെ ഒരു പകർച്ചയുമില്ലാതെ ഇങ്ങനെ ഉറച്ചു നിന്നാരെ ഞാൻ കണ്ടില്ല. അത് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞു, വഹൽ ഖദറും ചലിപ്പിക്കുന്ന ഒരു ജീവിയല്ലേ നീ, നിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം. പ്രിയമുള്ളവരെ, പകരം മുഹമ്മദ് അഹ്സനി അദ്ദേഹത്തെ ഇപ്പോ സാധാരണ വേദികളിലൊന്നും കാണാറില്ല. അത് എന്താണ് കാരണം എന്നൊക്കെ നമ്മള്
മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദീർഘിപ്പിച്ച് പറഞ്ഞു പോകുന്നില്ല. അദ്ദേഹം ഓതിയിരുന്ന വായിച്ചിരുന്ന പാളക്കിതാബുകളെ അതിപ്പോ പേരോടിന്റെ കയ്യിലും എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഖുറാഫത്തിന്റെ ഈറ്റില്ലമായ കുരുവട്ടൂരിസത്തിലുള്ള നൗഷാദ് അഹ്സനി അതുപോലെയുള്ള അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകളെയൊക്കെ കള്ളക്കറാമത്ത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിലക്ക് നിർത്താൻ ശ്രമിച്ചിരുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് കള്ളക്കറാമത്ത് തന്നെയാണ്. ഒരു പാമ്പ് വന്നപ്പോ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പ്രസംഗിക്കുന്ന വേദിയിൽ ഭയപ്പെട്ടില്ല എന്നത് അതൊരു അത്ഭുതമായിട്ടൊന്നും പറയേണ്ടതില്ല. ഒരു പാമ്പും ഓടി വന്ന് നമ്മെ കടിക്കാറില്ല, അതിനെ ഉപദ്രവിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് അത് കടിക്കാറുള്ളത്, അത് അതിന്റെ പാട്ടിന് പോകും എന്നുള്ള നിലക്ക് അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. എന്നാൽ ആ പാമ്പ് പിന്നെ നിലത്തിക്കൊണ്ട് ഇറങ്ങിയിട്ട് വാലുമ കുത്തി കുന്തക്കോലാനായിട്ട് നിന്നിട്ട് ഇങ്ങനെ പുറപുറു പറഞ്ഞു, ആ പറഞ്ഞതൊക്കെ മറ്റുള്ള ആളുകളും കേട്ടു, പക്ഷെ ഓർക്ക് മനസ്സിലായില്ല. എന്നിട്ട് പാമ്പ് പോയതിനു ശേഷം മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആളുകൾ ചോദിക്കുകയാണ്, എന്താണ് ഇപ്പൊ ആ പാമ്പുങ്ങളോട് ചലച്ചിട്ട് പോയത് എന്ന്. അപ്പോ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്നെപ്പോലെ ഒരു വലിയനെയും ആ പാമ്പ് ഇതുവരെ കണ്ടിട്ടില്ല, ഒരുപാട് വലിയകളെ പാമ്പ് പരീക്ഷിച്ചിട്ടുണ്ട്. ഔലിയാക്കളെ പരീക്ഷിക്കുന്ന ആളാണോ പാമ്പ്? അല്ലാ അയച്ചതാണോ? എന്തൊക്കെയാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് ഇവരുടെ കള്ളക്കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്? ഇത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് മൂപ്പര് വലിയാണ് എന്നുള്ളതാണ് പാമ്പ് പറഞ്ഞത്. ഒരാൾ വലിയാണോ അല്ലേ എന്നുള്ളത് ഒരു ഉരഗ വർഗത്തിൽപ്പെട്ട ഒരു പാമ്പ്, ശൂദ്രജീവിയാണ്, വിഷമുള്ള പാമ്പ് നമ്മെ ഉപദ്രവിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിനെ പിന്നെ എന്താ വേണ്ടിച്ച ചെയ്യാം അല്ലേ? അപ്പോ ബഗ്ദാദിലൊക്കെ അല്ലെങ്കിൽ ഇറാഖിലൊക്കെ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നറിയില്ലോ, എന്താവട്ടെ. അപ്പോ ആ ഒരു രൂപത്തിലുള്ള പാമ്പ് ആണോ അള്ളാഹുവിന്റെ ഔലിയാക്കളെ പരീക്ഷിക്കുകയും നിശ്ചയിക്കുകയൊക്കെ ചെയ്യുന്നത്? എന്നിട്ട് ആ പാമ്പ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഏത് പാമ്പാണ് ചെങ്ങായിമാരെ വർത്തമാനം പറയല്? ഇപ്പൊ പാമ്പിനും കറാമത്തുണ്ടോ? അതോ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കറാമത്തുകൊണ്ടാണോ പാമ്പ് വർത്തമാനം പറയണത്? അവിടെ ഒരു ലോജിക്കുമില്ലാത്ത, ഒരു അടിസ്ഥാനവുമില്ലാത്ത, വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കഥകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നെ പറഞ്ഞത് നമ്മള് പലതവണ കേട്ടതാണ്, കാണിച്ചതാണ്. നിങ്ങള് കള്ളക്കറാമത്ത് പറയലൊന്ന് കുറക്കണം എന്നാ പറഞ്ഞു, നിർത്തണം എന്നവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്റെ അറിവ്. പ്രിയമുള്ളവരെ, ഇതിങ്ങനെ തുറന്നു കാണിക്കുന്നത് ഒരു സുഖത്തിന് വേണ്ടിയിട്ടല്ല, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുമല്ല. ഇതിന്റെ യാഥാർത്ഥ്യം ആളുകൾ അറിയുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ്. അള്ളാഹു സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അതിന്റെ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.